മാനത്തെന്നും പെയ്യുന്നു, മയിലുകൾ നൃത്തം വയ്ക്കുന്നു, തവളകൾ ചാടിക്കളിക്കുന്നു, കുടയുടെ കീഴിൽ നിൽക്കും നമ്മുടെ ഉണ്ണിക്കുട്ടൻ ചിരിക്കുന്നു. എന്തിനെ കുറിച്ചുള്ള പാട്ട് ടീച്ചർ ഇപ്പൊ പാടിയേ? എന്തിനെ കുറിച്ചാ? മഴ അല്ലേ? ആ മഴയത്ത് ആരൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞേ? ഏ ആരൊക്കെ ഉണ്ടാവും? മയിലുണ്ടാവും അല്ലേ? മയിലിന് ഭയങ്കര ഇഷ്ടമാ അല്ലേ മഴ? മഴ പെയ്ത മയിൽ എന്ത് ചെയ്യും? ചാടിക്കളിക്കും അല്ലേ? പിന്നെ നൃത്തം വയ്ക്കും. പിന്നെ ആരാ ചാടിക്കളിക്ക? തവളകളല്ലേ? തവളകള് മഴയത്ത് എന്ത് ചെയ്യും? ചാടി ചാടി കളിക്കും അല്ലേ? ആ പിന്നെ നമ്മളെന്ത് ചെയ്യും? നമ്മളൊക്കെ എന്ത് ചെയ്യാം? മഴ പെയ്താ കുടയുടെ ചൂടി കുട ചൂടിയിട്ടാ നടക്കുക അല്ലേ? ആ അപ്പോൾ മഴ ഇപ്പം നമുക്ക് ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെ വെയിലൊക്കെ ഉണ്ടാവും അല്ലേ? ആ അപ്പോൾ മഴയത്ത് പിന്നെ ഒരാളും കൂടി വരുമല്ലോ. ആരാന്നറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ മഴവില്ല് കണ്ടിട്ടുണ്ടോ? ആ ദേ നോക്കിയേ, ഇതെന്താ? ആ മഴവില്ലാണല്ലേ. ആ ഈ മഴവില്ല് എത്ര എത്ര കളറുകള കാണാനല്ലേ? നിറച്ച് കളറുകളുണ്ട്. എത്ര കളറുകളാണ് ടീച്ചർ പറഞ്ഞുതരട്ടെ? ഏഴ് നിറങ്ങളുണ്ട്. എത്ര നിറങ്ങളാ മഴവില്ലിന്? ഏഴ് നിറങ്ങള്. ആ അപ്പൊ ഏഴ് നിറങ്ങൾ ചേരുമ്പോഴാണ് എന്തുണ്ടാവുക? മഴവില്ലാവുക അല്ലേ. ആ നിങ്ങൾ മഴവില് കണ്ടിട്ടുണ്ടോ? ശരിക്കും കണ്ടിട്ടുണ്ടോ? ടി വിയിൽ കണ്ടിട്ടുണ്ട്. ആ മഴവില്ല് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ നല്ല ഭംഗിയുള്ള മഴവില്ലിന് നമ്മള് ടീച്ചർ എന്താ ചെയ്യാൻ പോണേ? ഉണ്ടാക്കാൻ പോവാ. ഏ എന്താ ചെയ്യാൻ പോന്നെ? ഉണ്ടാക്കാൻ. നമുക്ക് ഉണ്ടാക്കാം. എന്തുകൊണ്ടാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയോ? പേപ്പറുകൾ കൊണ്ട്. എന്തുകൊണ്ടാ? പേപ്പറുകൾ കൊണ്ട് കേട്ടോ. ദേ ടീച്ചർ ദേ മഴവില്ലിനെ ഉണ്ടാക്കിയത് കണ്ടോ? ആ ഇതേപോലെ നമുക്ക് മഴവില്ലിനെ ഉണ്ടാക്കാം. ദേ മഴവില്ലിന് നോക്കി കുറെ കുറെ നിറങ്ങൾ കണ്ടോ? ദേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നിറങ്ങളെ. മഴവില്ലിന് എത്ര നിറങ്ങളാ? ഏഴ് നിറങ്ങളാന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ? ഇല്ലേ? ആ അപ്പം മഴവില്ലിന് ഏഴ് നിറങ്ങളാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ മഴവില്ലിനെ ഉണ്ടാക്കാൻ പോവാം. അപ്പൊ ടീച്ചർ കൂടെ നിങ്ങൾ ചെയ്യില്ലേ? ആ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. പേരൻസ് ഒന്ന് സഹായിച്ചു കൊടുക്കണം. ദേ ഇതേപോലെ ഒരു ചട്ടക്കടലാസ്, അപ്പൊ നോട്ട് ബുക്കിന്റെ ചട്ടയിലും മതി, അതെടുക്ക. പിന്നെ അതേ വലിപ്പത്തിൽ തന്നെ ദേ ഒരു പേപ്പർ കണ്ടോ? ഒരു പേപ്പർ കണ്ടോ? ആ ഈ പേപ്പറിൽ ഏഴ് കള്ളികൾ ടീച്ചർ ദേ വരച്ചു കൊടുത്തിട്ട് വരച്ചു വെച്ചത് കണ്ടോ? ആ അതേപോലെ പേരൻസ് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ എന്ത് വേണം? രണ്ട് മേഘങ്ങൾ കണ്ടോ? രണ്ട് മേഘങ്ങൾ വെട്ടിക്കൊടുക്കുക. പിന്നെ രണ്ട് നീളത്തിലുള്ള കുഞ്ഞി പേപ്പറുകൾ കണ്ടോ? ആ ഇതേപോലെ പേപ്പറുകളും വെട്ടിക്കൊടുക്കുക കുട്ടികൾക്ക്. ഇത്രയും നിങ്ങൾ ചെയ്തു കൊടുക്കണ്ടോ പേരൻസ് കേട്ടോ. ഇനി നമ്മളെ പിള്ളേരെന്ത് ചെയ്യണം? ടീച്ചറെ മക്കൾ എന്ത് ചെയ്യണം? ദേ ടീച്ചർ പറഞ്ഞു തന്ന പോലെ ചെയ്യണം. ടീച്ചറെ ദേ ആദ്യം എന്ത് ചെയ്യാൻ പോണേന്നറിയോ? ഏ മഴവില്ലിന് നിറം നൽകാൻ പോവുക. എന്ത് ചെയ്യാൻ പോന്നേ? നിറം നൽകാൻ. ദേ കണ്ടോ ഏഴ് കള്ളികൾ ടീച്ചർ ഇവിടെ വരച്ചത് കണ്ടോ? ആ അതില് ആദ്യത്തെ കള്ളിയിൽ ടീച്ചർ എന്ത് ചെയ്യാൻ പോണേ? നിറം നൽകാൻ പോവാണ് കേട്ടോ. എന്ത് നിറാ നോക്കിയേ? വയലറ്റ്. വയലറ്റ് നിറം ദേ ടീച്ചർ കൊടുക്കാൻ പോവാണ്. ദേ നോക്കിയേ, നല്ല ഭംഗിയിൽ പുറത്തൊന്നും പോവാതെ ടീച്ചർ ദേ കളർ ചെയ്യാൻ പോവാണ്. കണ്ടോ? നിങ്ങൾ കണ്ടോ? ആ ദേ ടീച്ചർ ദേ നല്ല ഭംഗിയിൽ കളർ ചെയ്യുന്നു. ഏത് നിറാ? വയലറ്റ്. കണ്ടോ? ആ മഴവില്ലിൻ്റെ ആദ്യത്തെ നിറം ഏതാ? വയലറ്റാണ് കേട്ടോ. ഏ കണ്ടോ ടീച്ചർ ചെയ്യുന്നത് കണ്ടോ നിറം? ആ എന്ത് നിറാ? വയലറ്റ്. നല്ല ഭംഗിയിൽ ടീച്ചർ കളർ ചെയ്യുന്നത് കണ്ടോ. ആ ഇതേപോലെ നിങ്ങൾ ഇതിപ്പോൾ കയ്യിൽ പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ താഴത്തൊക്കെ വെച്ച് ശരിക്കും ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ടീച്ചർ ഇതേ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ? ആ വയലറ്റ് നിറം കണ്ടോ. ആ ഇനി എന്താ? വയലറ്റ് കഴിഞ്ഞാൽ ടീച്ചർ ദേ എന്താ ഇൻഡിഗോ എന്ന് പറഞ്ഞിരിക്കുന്ന നിറം കേട്ടിട്ടുണ്ടോ നിങ്ങളെ? ഇല്ല അല്ലേ. ഇത് ഇളം നീല കളർ കണ്ടോ. ആകാശത്തിൻ്റെ നിറം കണ്ടിട്ടില്ലേ നിങ്ങളെ? ആ അതിൻ്റെ ഇളം നീല കളർ കണ്ടോ. ടീച്ചർ ദേ ചെയ്തു കണ്ടോ നിങ്ങളെ. ദേ അപ്പുറത്തെ കള്ളിയിലൊന്നും പോവാതെ ടീച്ചർ ദേ കളർ ചെയ്യാൻ പോവാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ക്രയോണോ മാർക്കറോ സ്കെച്ചോ എന്താണ് ഉള്ളത് അത് ഉപയോഗിച്ച് ദേ ഇതേപോലെ നല്ല ഭംഗിയിൽ കളർ ചെയ്യണം കേട്ടോ. ആ ഇനി ഏത് കളറാ? ഇതിനേക്കാളും കുറച്ചും കൂടി കടുപ്പമുള്ള നീല കളർ കണ്ടോ. ആ ദേ കടുപ്പമുള്ള നീല കളർ ദേ ടീച്ചർ ചെയ്യുന്നു കേട്ടോ.
കണ്ടോ നിങ്ങളെ? ആ ഇതേപോലെ പല പല നിറങ്ങൾ ചേർന്നാണ് എന്തുണ്ടാവുക? മഴവില്ലുണ്ടാവുക അല്ലേ? അല്ലേ? ആ അപ്പോൾ ദേ ടീച്ചർ കളർ ചെയ്യുന്നത് കണ്ടോ? ഇതേപോലെ നിങ്ങൾ നല്ല രസമായിട്ട് നല്ല ഭംഗിയിൽ കളർ ചെയ്ത് ടീച്ചർക്ക് കാണിച്ചു തരണം കേട്ടോ. നമ്മൾ എന്തിനപ്പോൾ കളർ ചെയ്യുന്നത്? എന്ത് ചിത്രത്തിനാ? മഴവില്ലിൻ്റെ ചിത്രത്തിലാണല്ലേ. ഇനി ദേ വയലറ്റ് കളർ കൊടുത്തു, ഇളനീല കളർ കൊടുത്തു, കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള നീല കളർ കൊടുത്തു. ഇനി എന്ത് കളർ കൊടുക്കണം? എന്ത് കളറാ? ആ പച്ച കളർ. എന്താ പച്ച? ഏ ടീച്ചർ പച്ച കളർ ഇതേ കളർ കൊടുക്കുന്നത് കണ്ടോ നിങ്ങളെ? ആ പച്ച. ഏത് കളറാ? പച്ച. ഇതേപോലെ നല്ല ഭംഗിയിൽ കളർ ചെയ്തിട്ട് കണ്ടോ നല്ല രസമായിട്ട് കളർ ചെയ്യണം കേട്ടോ. ഇതേപോലെ നല്ല രസമായിട്ട് കളർ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? മഴവില് ഉണ്ടാക്കാം അല്ലേ. ആ മഴവില്ലിനെ ഉണ്ടാക്കാനായിട്ട് അപ്പം നമ്മൾ ഇതേ നല്ല ഭംഗിയിൽ ടീച്ചർ ഇതേ കളർ ചെയ്ത പോലെ നിങ്ങളും കളർ ചെയ്യണം. ഓക്കെ. ആ അപ്പം നമ്മൾ എന്തൊക്കെ കളർ കൊടുത്തു പറഞ്ഞെന്നേ ടീച്ചർക്ക്? ആ വയലറ്റ്, ഇളനീല കളറ്, ഡാർക്ക് നീല കളറ്, പിന്നെ പച്ച കളറ്. ഇനി എന്ത് കളറാ? മഞ്ഞ. ഏതാ കളറ്? മഞ്ഞ. ഏത് കളറാ പറഞ്ഞേ? ആ മഞ്ഞ കളർ. നമുക്ക് മഞ്ഞ കളർ കൊടുക്കാം. ആ ടീച്ചറ് ഒപ്പം നിങ്ങൾ പറയണ്ടാ? ടീച്ചർക്ക് പറഞ്ഞ് തരുന്നുണ്ടോ എല്ലാവരും? ആ നല്ല കുട്ടികളായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടീച്ചർ ഇതേ മഞ്ഞ കളർ വേഗം വേഗം കളർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ഭംഗിയിൽ കളർ ചെയ്ത് ടീച്ചർക്ക് കാണിച്ചു തരും. അപ്പോൾ അതേ ടീച്ചർ കണ്ടോ മഞ്ഞ കളർ ചെയ്ത് കണ്ടോ? ആ ഇനി എന്ത് കളറാണ് കൊടുക്കുക? ഏത് കളറാ? ഓറഞ്ച്. ഏതാ? ഓറഞ്ച്. കണ്ടോ ഓറഞ്ച് കളർ ടീച്ചർ എടുത്തു. ഏ ഓറഞ്ച് കളർ ചെയ്യാൻ പോവാ കേട്ടോ. ഏ ഓറഞ്ച് കളർ ഇതേ ടീച്ചർ ചെയ്യുന്നു. ഇതേപോലെ ടീച്ചർ മക്കള് നല്ല രസമായിട്ട് കളർ ചെയ്യണം. നമ്മൾ എന്തിൻ്റെ ചിത്രം കളർ ചെയ്യുന്നത്? ഓറഞ്ചിൻ്റെ ചിത്രമാണല്ലേ. ആ ഓറഞ്ചിൻ്റെ ചിത്രത്തിന് ഇതേ പുറത്തൊന്നും പോവാതെ നല്ല ഭംഗിയിൽ ടീച്ചർ കളർ ചെയ്ത് കണ്ടോ? ആ കളർ ചെയ്തു. ഇനി എന്താ? ഇനി എന്താണ് ഈ ചിത്രത്തിൽ നോക്കി നോക്കിയേ. എന്തിൻ്റെ ചിത്രമാണ് പിന്നെ? എന്ത് കളറാണ് ഇനിയുള്ളത്? ഓറഞ്ച് കഴിഞ്ഞിട്ട് ചുവപ്പാണ് അല്ലേ. ആ നമുക്കൊക്കെ അറിയണ കളറാണ് അത് അല്ലേ. ആ അപ്പം നമ്മൾ ഇനി എന്ത് കളറാണ് ചെയ്യാൻ പോന്നേ? ചുവപ്പ് കളറ്. ഇത് ഏറ്റവും അവസാനത്തെ ആയിട്ടോ. കഴിഞ്ഞു നമ്മുടെ കളറിങ്. ചുവന്ന കളർ ഇതേ ടീച്ചർ ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാനില്ലേ? ആ അതേ ചുവന്ന കളർ ഇതേ ടീച്ചർ ചെയ്യണം കേട്ടോ. ഏറ്റവും അവസാനത്തെ ആയില്ലേ. ഇതും കൂടി കളർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായി? മഴവില്ലിൻ്റെ കളറിങ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം നമുക്ക്? മഴവില്ല് ഏത് ഷേപ്പിലുണ്ടാവുക? ആ റാ ഷേപ്പിലാണ് അല്ലേ. ആ അപ്പം നമുക്ക് ആ അതേപോലെ നമുക്ക് ഉണ്ടാക്കണ്ടേ. ആ അപ്പോൾ എന്ത് ചെയ്യണം? കളർ ചെയ്ത് വേഗം വേഗം കളർ ചെയ്ത് നമുക്ക് അതേപോലെ ആക്കണ്ടേ. ആ അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? മഴവില്ലിനെ കളർ കൊടുത്തു ഇല്ലേ. ആ ഇനി എന്ത് ചെയ്യണം? ദേ ഇതിൻ്റെ രണ്ട് വശവും ദേ ഈ ഭാഗത്തും ഈ ഭാഗത്തും ടീച്ചർ കളർ ചെയ്തില്ല അല്ലേ. ആ ഭാഗം ടീച്ചർ എന്ത് ചെയ്യുന്നു? ദേ ഇങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് ദേ മടക്കുന്നു. അപ്പോൾ പാരൻസ് ഒന്ന് സഹായിക്കണം, അവരെ കൈയൊന്ന് പിടിച്ച് മടക്കാനായിട്ട് സഹായിക്കണം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം കേട്ടോ. അവർ ഫൈൻ മോട്ടോർ ഫങ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇപ്പുറത്തെ സൈഡും ഇതേപോലെ കുറച്ച് മടക്കി കണ്ടോ. ആ ഇനി എന്താ ചെയ്യണ്ടേ? ഈ മടക്കി വെച്ച വശത്ത് ഇച്ചിരിതേ പശ എടുത്തു കണ്ടോ. പശ എടുത്തിട്ട് പശ തേച്ച് കൊടുത്തു കണ്ടോ. ഇതേപോലെ പശ തേച്ച് കൊടുത്തിട്ട് ഇതേ ടീച്ചർ നോട്ട്ബുക്കിൻ്റെ ചട്ട എടുക്കാൻ പറഞ്ഞില്ലേ. ആ അങ്ങനെ ഏതെങ്കിലും ചട്ട എടുത്തിട്ട് ദേ അതിൻ്റെ ഒരു ഭാഗത്ത് ടീച്ചർ ദേ ഒട്ടിച്ചു കണ്ടോ നിങ്ങൾ. ആ ഒട്ടിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി ഇപ്പുറത്തെ ഭാഗത്ത് മടക്കി വെച്ച ഭാഗം കണ്ടോ, അവിടെ ദേ ടീച്ചർ ദേ പശ തേച്ചു കേട്ടോ. നിങ്ങൾക്ക് കാണാനില്ലേ? ആ പശ തേച്ചു. ഇനി എന്ത് ചെയ്യണം? അത് ദേ നമ്മൾ ഏത് ഷേപ്പിലാണ് മഴവില്ലുണ്ടാവുക? റാ ഷേപ്പിലാണ് അല്ലേ. ദേ ടീച്ചർ ദേ കുറച്ചിങ്ങനെ വളച്ചിട്ട് കണ്ടോ നിങ്ങൾ. ആ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു കണ്ടാ. ആ അപ്പം എന്തായി? മഴവില്ലായില്ലേ. മഴവില്ല എവിടെ ഉണ്ടാവുക? എവിടെ ഉണ്ടാവുക?
ആകാശത്താണല്ലേ? ആ, അപ്പൊ ആകാശത്ത് പിന്നെന്തുണ്ടാവുക? മേഘങ്ങളുണ്ടാവില്ലേ? മഴ പെയ്യുമ്പോ നിറച്ച് മേഘങ്ങളുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മേഘത്തെ ഒട്ടിക്കണം അല്ലേ? അപ്പൊ ടീച്ചറിതേ ഒരു മേഘം എടുത്തു, പിന്നെ എന്ത് ചെയ്തു? കണ്ടോ, ഒരു നീളത്തിലൊരു പേപ്പർ എടുക്കാൻ പറഞ്ഞില്ലേ? ആ പേപ്പർ ടീച്ചറിതേ മടക്കി, പകുതി മടക്കി കണ്ടോ. എന്നിട്ട് അതിൻ്റെ പകുതി മടക്കിയതിൻ്റെ ഒരു ഭാഗത്ത് ടീച്ചറിതേ പശ തേച്ചു. എന്താ ചെയ്തേ? പശ തേച്ചു. എന്നിട്ട് ഈ മേഘത്തിൻ്റെ ഒരു സൈഡിൽ ടീച്ചർ ഒട്ടിച്ചു. കണ്ടോ ഒട്ടിച്ചത്? ആ, എന്നിട്ട് അതേ അത് അതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് നീണ്ടു നിൽക്കണം. കണ്ടോ ആ ഭാഗത്ത് ടീച്ചർ പശ തേക്കുന്നത് നോക്ക്. ആ, ഇതേപോലെ പശ തേക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് ടീച്ചർ ദേ ഇനി പശ തേച്ച ഭാഗം ദേ മഴവില്ലിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ദേ ടീച്ചർ ചെയ്ത് നോക്ക് കേട്ടോ. മഴവില്ലിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ദേ ഒട്ടിച്ചു കൊടുത്തു. കണ്ടോ എവിടെയാ? മഴവില്ലിൻ്റെ ദേ ഉള്ളിലേക്ക് ആക്കിയിട്ട് ടീച്ചർ ദേ എന്ത് ചെയ്തു? ഒട്ടിച്ചു. അപ്പം അതെന്തായി? ഒരു മേഘമായി അല്ലേ. ടീച്ചർ ദേ ഇതിൽ ഉണ്ടാക്കിയിരിക്കുക എത്ര മേഘമുണ്ട്? രണ്ട് മേഘമുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം? ഒരു മേഘം കൂടി ഉണ്ടാക്കണം അല്ലേ. ആ, അപ്പം നമ്മളിതേ ഒരു മേഘത്തിൻ്റെ പേപ്പർ എടുത്തു, അതേപോലെ നീളത്തിൽ വെട്ടി ഒരു പേപ്പർ എടുത്തു അല്ലേ. എന്നിട്ട് നീളത്തിൽ വെട്ടി പേപ്പർ എന്ത് ചെയ്തു? പകുതി മടക്കി. പകുതി മടക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ദേ പശ തേച്ചു. എന്താ ചെയ്തേ? പശ തേച്ചു. ഇനി അതേ ടീച്ചർ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. ഇതേപോലെ നിങ്ങൾ ചെയ്യില്ലേ? ആ, ടീച്ചർ ദേ ഒട്ടിച്ചു. പശ തേച്ചിട്ട് എന്ത് ചെയ്തു? ഒട്ടിച്ചു. കണ്ടോ? ആ, ഇനി അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ പശ തേക്കണം. കണ്ടോ പശ തേച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ആ, നമ്മുടെ മഴവില്ലിൻ്റെ കണ്ടോ നിങ്ങൾ, ആ അതേ ഉള്ളിലേക്കാക്കിയിട്ട് ഒട്ടിച്ചു. കണ്ടോ? ആ, ഇപ്പം എന്തായി നോക്കിയേ? ഇപ്പം എന്തായി? മഴവില്ലായി അല്ലേ. നല്ല ഭംഗിയുള്ള മഴവില്ലായി. അപ്പം മഴവില്ലിന് കുറേ നിറങ്ങളുണ്ട് നമ്മൾ പഠിച്ചു ഇല്ലേ. ആ നിറങ്ങളൊക്കെ എന്ത് ചെയ്തു? നമ്മൾ കളർ ചെയ്തു ഇല്ലേ. ആ, എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ മഴവില്ലിന് എന്താ ഷേപ്പ് എന്ന് പഠിച്ചില്ലേ? പഠിച്ചില്ലേ? ആ, റാ എന്നുള്ള ഷേപ്പാണ് അല്ലേ. അതെ, ടീച്ചറേ റാ എന്നുള്ള പോലെയല്ലേ മഴവില്ലിനെ ഒട്ടിച്ചേ. അപ്പൊ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പേപ്പറ് അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരോടെങ്കിലും ഇതേപോലെ വെട്ടിത്തരാൻ പറയണം, വരച്ചു തരാൻ പറയണം വരകൾ. എന്നിട്ട് നിങ്ങൾ കളർ ചെയ്യണം, പശ വെച്ച് ഒട്ടിക്കണം. ടീച്ചർ മക്കൾ ചെയ്യില്ലേ? ഇതേപോലെ ഒട്ടിച്ച് നല്ല ഭംഗിയിൽ കളറൊക്കെ ചെയ്ത് ഒട്ടിച്ച് ടീച്ചർക്ക് ഫോട്ടോ അയച്ചു തരില്ലേ? ആ, നല്ല കുട്ടികളായിട്ട് ഫോട്ടോ അയച്ചു തരണം. അപ്പം നമ്മൾ മഴവില്ലിന് പല നിറങ്ങളാന്ന് പഠിച്ചു അല്ലേ. ഏതൊക്കെ നിറങ്ങളാ? വയലറ്റ്, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ് അല്ലേ. ആ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇനി? ഈ മഴവിൽ ഉണ്ടാക്കിയതിന് ശേഷം ടീച്ചർക്ക് പിന്നെന്താ ചെയ്തരിക? ഇതിൽ ഏതെങ്കിലും മൂന്ന് നിറങ്ങളെ പഠിച്ചിട്ട് ടീച്ചർക്ക് പറഞ്ഞുതരണം. പറഞ്ഞിട്ടില്ലേ മഴവിലിന് ഏതൊക്കെ കളറുണ്ട്, എത്ര നിറങ്ങളുണ്ട്? ഏഴ് നിറങ്ങളുണ്ട് അല്ലേ. അതിൽ ഏതെങ്കിലും ഒരു മൂന്ന് നിറങ്ങൾ ടീച്ചർക്ക് പറഞ്ഞുതരണം. പറഞ്ഞില്ലേ? ആ, അപ്പം നല്ല കുട്ടികളായിട്ട് എല്ലാവരും ഹോംവർക്ക് ചെയ്യണം. വീട്ടിലെ അച്ഛനമ്മയൊക്കെ പറയുന്നത് അനുസരിക്കണം കേട്ടോ. നല്ല കുട്ടികളായിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇന്ന് പോവാണ്. ബൈ.